നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ്. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇത് തയ്യാറാക്കാനോ വളരെയധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതിന് ഓവനോ മിക്സിയോ ഹാൻഡ് ബ്ലെൻഡറോ ഒന്നും തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഓൾ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഇതിനായി ആവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു 1/2 കപ്പും പിന്നീട് ഒരു 1/4 കപ്പും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഡാർക്ക് കൊക്കോ അല്ല എടുത്തത്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി പൗഡറോ ചേർത്ത് കൊടുക്കാം. ഞാൻ അതേസമയം തന്നെ ഇവിടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് എന്നിവ കൂടെ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്കിന് എപ്പോഴും മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം, അതുകൊണ്ടാണ് ഞാനിവിടെ കറക്റ്റ് അളവ് പറഞ്ഞു തരുന്നത്. നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്ന് ആവശ്യമുള്ള ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടായാലും ചെയ്താൽ മതി. ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഓയിലും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു മുട്ടയും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഒരു മുട്ട മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. അതും റൂം ടെമ്പറേച്ചറിൽ വെച്ച മുട്ട തന്നെ എടുക്കണം, ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാതിരിക്കാം. എന്നിട്ട് ഇത് നന്നായൊന്നും മിക്സ് ചെയ്തെടുക്കാം. ഓവറായി മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതൊരു അലൂമിനിയം പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് നമുക്കെല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ മൈദയും കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്, കാരണം നമുക്ക് കേക്ക് പെട്ടെന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയാണിത്. അതുപോലെ തന്നെ നമ്മളിത് ആവിച്ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിൽ വെക്കാൻ പറ്റുന്നൊരു പാത്രം എടുക്കണം. മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, കാരണം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമുക്കൊരു അലൂമിനിയം ഫോയിലെടുത്ത് ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാനിത് ആവിച്ചെമ്പിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമുക്ക് ഏകദേശം 25 മിനിറ്റോളം ഇത് അടച്ചു വെച്ച് വേവിക്കണം, എങ്കിലേ നമുക്കിത് കറക്റ്റ് കിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ ഇതിനാവശ്യമായ സോസ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായി ഞാനിവിടെ 1/2 കപ്പ് ഇവാപറേറ്റഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മൈദപ്പൊടിയും 1 സ്പൂൺ ബട്ടർ, 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ സിനമൺ പൗഡറും കൂടി ഞാനിതിൽ ചേർത്തുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറുകി വരണം ഇത്, നമുക്ക് കട്ടയൊക്കെ നന്നായി അലിഞ്ഞ് കുറുകി വരണം. ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്കിത് നന്നായി അലിഞ്ഞ് കിട്ടും. ഏകദേശം ഇത് കുറുകി കുറുകി വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ കട്ടയൊക്കെ നന്നായി പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നല്ലൊരു തിക്നെസ് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുവരെ ആ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ കേക്ക് എന്തായി എന്ന് നോക്കാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു പോർക്കൊണ്ട് എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് പാകമായി നിർത്താം. എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റണ്ടൂ. അതിനുശേഷം ഞാനിതിൻ്റെ മകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി ഇടുകയാണ്, കാരണം നമുക്കൊരു കേക്കൊക്കെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണത്. ഞാനിവിടെ മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പോർക്കൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് കുത്തി കൊടുക്കുകയാണ്. നമ്മൾ സോസ് വയ്ക്കുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തൊക്കെ എത്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലൊരു ചോക്ലേറ്റ് ബാർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.